സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ പഴയ നിയമത്തിലെ അവസാന ഗ്രന്ഥമായ മലാക്കിയെ നാം ശ്രദ്ധിച്ചു. നീ കാത്തിരിക്കുന്ന നിന്റെ ദൈവം പൊടുന്ന തന്നെ തന്റെ ദേവാലയത്തിൽ വന്നണഞ്ഞാൽ. ഈ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന സുന്ദരമായ ഒരു പ്രവാചക ഗ്രന്ഥമായിരുന്നു അത്. ഒടുക്കത്തെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനെ തുടർന്ന് പുതിയ നിയമാരംഭത്തിൽ മലാക്കി പ്രവചിച്ച ഈ നാഥനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. യോഹന്നാൻ 1:29 സ്നാപകൻ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നു, കുഞ്ഞാട്, കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട്, പ്രപഞ്ചോൽപത്തി മുതലേ കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട്. വെളിപാട് 13:8 പ്രപഞ്ചോൽപത്തി കാറ്റാബോളെ, ദൈവം അന്ന് മുതലേ നമ്മെ സ്നേഹിക്കുന്നതാണ്. യോഹന്നാൻ 17:24 എഫേസ്യർ 1:4 അപ്പോൾ മുതൽ ഇന്നോളം നാം അവിടുത്തെ പ്രവാചകരെ വധിച്ചുകൊണ്ട് വചനത്തെ നിരാകരിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ലൂക്ക 11:50 നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ കുഞ്ഞാടിനെയും അവന് വിടാതെ പിൻചെല്ലുന്നവരെയും അവന്റെ രക്തത്തിനായി ദാഹിക്കുന്നവരെയും. ദൈവത്തിന്റെ ഈ കുഞ്ഞാട് അപമാനങ്ങളും പീഡനങ്ങളും സഹിക്കണമെന്നത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലോകാരംഭം മുതലേ പ്രവാചകൻ പറയുന്നത് പോലെ യെശയ്യാ 52:13 മുതൽ 53:12. എന്നാൽ തന്റെ ഈ പീഡാസഹനത്തെ നാഥൻ പ്രവചിച്ചപ്പോഴും ശിഷ്യർക്ക് അതൊന്നും ഗ്രഹിക്കാനാകുന്നില്ല. അതായത് അവർക്കതൊരു നിഗൂഢതയായി ക്രിപ്തോ തോന്നിയെന്നാണ് പറയുന്നത്. ലൂക്ക 18:31 മുതൽ 45 വരെ ഏതാണ്ട് 6-ാമത്തെ പ്രാവശ്യമാണ് ഇതിനകം ഈ സുവിശേഷത്തിൽ നാഥൻ്റെ പീഡാനുഭവത്തെ പ്രവചിക്കുന്നത്. തന്റെ യാത്രയുടെ വഴി നടത്തത്തിന്റെ അന്ത്യപാദമാണിത്. തന്റെ പീഡാനുഭവവും മരണവും ദൈവികമായ അനിവാര്യതയാണെന്ന് നാഥൻ അറിയുന്നുണ്ട്. ആ സത്യം ശിഷ്യർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴും അവർക്ക് അതൊക്കെ നിഗൂഢമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ക്രിപ്തോസ് മാവിലൊളിപ്പിച്ച പുളിമാവ് പോലെ ഗുപ്തമാണോ അത്? മത്തായി 13:44 ലൂക്ക 13:2 ഇന്ന് സന്ദേഹമെന്ന് തോന്നുന്നവ നാളെ വിശ്വാസമായി പതഞ്ഞു പൊന്തുമോ? കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പ്രകാശമുള്ളപ്പോൾ പ്രകാശത്തിന്റെ വഴികളെ തേടുമെന്ന്, വെളിച്ചത്തിന് മക്കളായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ മറഞ്ഞുപോയി. ക്രിപ്തോ യോഹന്നാൻ 12:36 അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ നാം ഇനി ക്രിസ്തുനാഥനെ തേടി തുടങ്ങണം. അതുകൊണ്ടാണ് ഇന്ന് നാഥൻ ജെറിക്കോയിലേക്കുള്ള വഴിമധ്യയെ ഒരു അന്തനെ സുഖപ്പെടുത്തുന്ന ഭാഗം ഒരു പാഠ്യരേഖ പോലെ നാം കാണുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും ഭേദിച്ച് ആ അന്തന്റെ ശബ്ദം ഉയരുകയാണ്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. അവൻ നാഥനെ കണ്ടിട്ടില്ല, പക്ഷെ അവന്റെ ശക്തി അറിയുന്നു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണല്ലോ. ദാവീദ് പുത്ര എന്ന ആ വിളിയിൽ ദൈവിക വാഗ്ദാനത്തിന്റെ നിറവേറ്റം നാം കാണുന്നുണ്ട്. ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ. ഈ പദം നാഥന്റെ മനുഷ്യാവതാരത്തെയും ദൈവിക പ്രകൃതിയെയും ഒരുപോലെ സംയോജിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. അവൻ ദാവീദിന്റെ പുത്രനാണ്, അതേസമയം ദാവീദിന്റെ ദൈവവും കർത്താവും. സങ്കീർത്തനം 110:22-45 നാഥൻ അന്തനുമായി തുടർന്ന് നടത്തുന്ന സംഭാഷണം യഥാർത്ഥത്തിൽ ശിഷ്യന്മാരുടെ കണ്ണു തുറക്കാനാണ് ഉപകരിക്കുന്നത്. അവന് കാഴ്ച ലഭിച്ചുവെന്ന് മാത്രമല്ല, അവൻ ഉടനടി നാഥനെ അനുഗമിക്കുന്നുണ്ട്. സത്വരമായ പ്രതികരണങ്ങൾ, ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് കുറിക്കുന്ന ഈ സൂചകം മലാക്കി ചോദിച്ചതിന് ഉത്തരം പകരുന്നുണ്ട്. നാഥൻ ഉടനടി വന്നാലെന്ത് ചെയ്യും? നാം ഉടനടി അവനെ സ്വീകരിക്കേണ്ടതായി വരും. ഇന്ന് വെളിപാടിന്റെ ഗ്രന്ഥമാണ് നാം വായിച്ചു തുടങ്ങുന്നത്. ക്രിസ്തുവിന്റെ വെളിപാട്, അപോകലുപ്സിസ് എന്നാൽ മറനിക്കുക എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ കണ്ണുകളെ മൂടി നിൽക്കുന്ന നിഗൂഢതകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മറനീക്കി ദൈവം തെളിച്ചമുള്ളതാക്കുന്നു. ശിഷ്യരുടെ കണ്ണുകൾ നാഥൻ തുറക്കുന്നത് പോലെ ഉടൻ വരാനിരിക്കുന്നവയെ വെളിവാക്കുന്നുവെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉടൻ ലോക ചരിത്രത്തിന്റെ സ്വർഗീയമായ മേലടരുകളെ, ഹെവൻലി പേഴ്സ്പെക്റ്റീവ്സ് വെളിവാക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. മനുഷ്യപുത്രന്റെ ദർശനമാണ് ഇതിന്റെ ആരംഭം. തുടർന്ന് അത് സഭകൾക്കുള്ള നാഥന്റെ ലേഖനങ്ങളിലേക്ക് വഴി തുറക്കുന്നു. നാഥൻ നമ്മളോട് തന്റെ ഹൃദയം ചൊരിയുകയാണ്. നമ്മളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് തന്നെ ഉദ്ബോധനങ്ങളും ശാസനങ്ങളും പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും തിരുത്തലുകളും ഒടുക്കം നിത്യജീവന്റെ വാഗ്ദാനങ്ങളും ഉൾപ്പെട്ടതാണ് ഈ ലേഖനങ്ങൾ. വിളികേട്ട് ലോകത്തിന്റെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തു വരുന്നവന്റെ വഴിവെളിച്ചമുണ്ടതിൽ ഏഴ് വിളക്കിന്റെ ശോഭ. ഇന്നലെ 2 തെസ്സലോനിയരിൽ ശ്ലീഹ തന്റെ അധ്വാനത്തെയും എർഗ വിയർപ്പൊഴുക്കിനെയും കോപ്പോസ് വിശ്വാസപാഠമായി പകർന്നുവെങ്കിൽ, ഇന്നിതാ നാഥൻ നമ്മോട് പറയുന്നു, ഞാൻ നിന്റെ അധ്വാനവും എർഗ നിന്റെ വിയർപ്പൊഴുക്കലും കോപ്പോസ് കണ്ടിരിക്കുന്നുവെന്ന്, അതുപോലെ തന്നെ നിന്റെ വീഴ്ചകളെയും. അതിനാൽ നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. വെളിപാട് 1:2. ഇന്ന് സങ്കീർത്തനം 1 ദൈവിക നീതിയിൽ അധിഷ്ഠിതനായി ജീവിക്കുന്നവന്റെ സൗഭാഗ്യാവസ്ഥയെ വിവരിക്കുകയാണത്. ദാവീദിന്റെ പുത്രന്റെ ആനന്ദം തുടിക്കുന്ന സങ്കീർത്തനം. സങ്കീർത്തനം 1, 2 ഒറ്റ സംയുക്തമാണെന്നാണ് പലരും കരുതുന്നത്. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ തലയറ്റതും വാലറ്റതും നമുക്ക് സൗഭാഗ്യാവസ്ഥ, അശ്ര എന്ന് കാണാനാകും. ഒരേ ആശയങ്ങൾ രണ്ട് തലത്തിൽ ഇത് പകരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.
ഒന്നാം സങ്കീർത്തനം ജ്ഞാനത്തിൻ്റെ വഴിയെ, രണ്ടാം സങ്കീർത്തനം പ്രവചനത്തിൻ്റെ വഴിയെ. അതിൻ്റെ ആന്തരാർത്ഥത്തിൽ ഇത് മനുഷ്യപുത്രനായ മിശിഹായെ ദൈവം എങ്ങനെ വിജയമണിയിക്കുന്നു എന്നതിൻ്റെ വിൻഡിക്കേഷൻ ബേരിമുഴക്കുന്നതാണ്. വിൻഡിക്കേഷൻ, ന്യായീകരണം എന്ന ഈ ആശയം നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ധ്യാനിച്ചിട്ടുള്ളതുമാണ്. ദൈവനീതിയിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നവൻ്റെ ഉറച്ച അടിസ്ഥാനങ്ങളാണ് ഈ സങ്കീർത്തനം കുറിക്കുന്നത്. അവൻ്റെ വഴികൾ ദുഷ്ടൻ്റെ വഴികളിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ദുഷ്ടൻ്റെ വഴികൾ സുനിശ്ചിതമായ നാശത്തിലേക്ക് നടന്നെടുക്കുന്നു. അതേസമയം നീതിമാന്റെ ജീവിതം ആറ്റുതീർത്ത വൃക്ഷം പോലെ തളിർക്കുകയാണ്. ഇന്നലെ നാം കണ്ടുതോർത്താൽ നീതിസൂര്യൻ്റെ അഗ്നിച്ചിറകിൽ അവ സജ്ജലമെന്നോണം വാടാതെ നിൽക്കുന്നുണ്ട്. Thank you.